ദേവയാനി ശർമ്മിഷ്ഠ പുരു പൂർണിമ പുരു പൂർണിമ ദേവയാനി ശർമ്മിഷ്ഠ പുരു പൂർണിമ ശുക്രാചാര്യരുടെ സുരഭീവനത്തിൽ ശുക്രാചാര്യരുടെ സുരഭീവനത്തിൽ സ്വർഗത്തിൽ നിന്നൊരാൾ വന്നു സ്വർഗത്തിൽ നിന്നൊരാൾ വന്നു ശുക്രാചാര്യരുടെ സുരഭീവനത്തിൽ സ്വർഗത്തിൽ നിന്നൊരാൾ വന്നു സംക്രമസന്ധ്യ സംക്രമസന്ധ്യ ദീപത്തിൻ മുന്നിൽ ചമ്രം പടിഞ്ഞവനിരുന്നു ആശ്രമത്തിണ്ണയിൽ ശുക്രാചാര്യരുടെ ആശ്രമത്തിണ്ണയിൽ ചമ്രം പടിഞ്ഞവനിരുന്നു സംക്രമസന്ധ്യാദീപത്തിൻ മുന്നിൽ ചമ്രം പടിഞ്ഞവനിരുന്നു ശുക്രാചാര്യരുടെ സുരഭീവനത്തിൽ സ്വർഗത്തിൽ നിന്നൊരാൾ വന്നു ശിഷ്യനാകുവാൻ വശ്യസുഷമൻ ശുക്രമുനിയെ തേടി വന്നു ശിഷ്യനാകുവാൻ വശ്യസുഷമൻ ശുക്രമുനിയെ തേടി ഊർജസ്വതിയുടെ മകൾ വീക്ഷിച്ചു ഊർജസ്വതിയുടെ മകൾ വീക്ഷിച്ചു ഊർജസ്വലതരുണാഗതനെ ഊർജസ്വലതരുണാഗതനെ ഊർജസ്വതിയുടെ മകൾ വീക്ഷിച്ചു ശിഷ്യനാകുവൻ വശ്യസുഷമൻ ശുക്രമുനിയെ തേടി ഊർജസ്വതിയുടെ മകൾ വീക്ഷിച്ചു ഊർജസ്വലതരുണാഗതനെ ശുക്രാചാര്യരുടെ സുരഭീവനത്തിൽ സ്വർഗത്തിൽ നിന്നൊരാൾ വന്നു സംക്രമസന്ധ്യാദീപത്തിൻ മുന്നിൽ ചമ്രം പടിഞ്ഞവനിരുന്നു ആശ്രമത്തിണ്ണയിൽ ചമ്രം പടിഞ്ഞവനിരുന്നു ആഗതനായ യുവാവ് പൂമുഖത്തിണ്ണയിൽ ഉമ്മറദീപത്തിന് മുന്നിൽ ചമ്രം പടിഞ്ഞ് അർദ്ധപത്മാസനത്തിൽ ഇരുന്നു ആഗതനായ യുവാവ് ആശ്രമത്തിൻ്റെ പൂമുഖത്തിണ്ണയിൽ ഉമ്മറദീപത്തിന് സന്ധ്യാദീപത്തിന് മുന്നിൽ ചമ്രം പടിഞ്ഞ് അർദ്ധപത്മാസനത്തിൽ ഇരുന്നു സമയം സന്ധ്യയാണ്. രാവിനെ പകലുമായി സന്ധി ചേർക്കുന്ന സമയം സന്ധ്യ. കൂടാതെ സംക്രമവും സംക്രമസന്ധ്യാദീപം സംക്രമസന്ധ്യ സംക്രമം മഞ്ഞും വേനൽ മാസങ്ങൾക്കും ശേഷം മഴച്ചാറ്റൽ തുടങ്ങി താൽക്കാലിക പൂക്കാലം വസന്തകാലം വരവായി. സംക്രമ ദിവസം സംക്രമദിനം വേനൽ കഴിഞ്ഞ് മഴ ചാറുന്നു താൽക്കാലിക പൂക്കാലം വസന്താകമം വേനൽക്കാലത്തെ പുതുവസന്ത വരവേൽപ്പിൻ്റെ സംക്രമം പെസഹ അഥവാ പാസ് ഓവർ സമ്മർ വേനൽക്കാലം സമ്മർ പാസസ് ആൻഡ് സ്പ്രിംഗ് വസന്തകാലം സ്പ്രിംഗ് ഫ്ലോറൽ സ്പ്രിംഗ് സീസൺ ഓഫ് ഫ്ലവേഴ്സ് പൂക്കാലം സീസൺ ഓഫ് ഫ്ലവേഴ്സ് സ്പ്രിംഗ് 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 സപ്പ് മണ്ണിൽ ഉറങ്ങിക്കടന്നിരുന്ന പൂക്കളെല്ലാം മുകളിലേക്ക് വരുന്നു മുകുളമായി പൂത്തു തുടങ്ങി പൂക്കാലം വരവായി. വേനൽ കഴിഞ്ഞുള്ള മഴ വേനൽ മഴ കഴിഞ്ഞപ്പോൾ പൂക്കാലം വരുന്നു. സന്ധ്യാസമയം സംക്രമസന്ധ്യാ സമയം ശുക്രാചാര്യർക്ക് ആശ്രമാധിപതിയായ ശുക്രാചാര്യർക്ക് ഭാര്യ ഊർജസ്വതിയിലെ പുത്രിയാണ് ദേവയാനി. ദേവയാനി കഥാനായിക. ഊർജസ്വതിയുടെ മകൾ വീക്ഷിച്ചു ഊർജസ്വതിയുടെ മകളാണ് ദേവയാനി. ദേവയാനി വീക്ഷിച്ചു ഊർജസ്വതിയുടെ മകൾ വീക്ഷിച്ചു ഊർജസ്വലതരുണാഗതനെ ഊർജസ്വലതരുണാഗതനെ ഊർജസ്വതിയുടെ മകൾ ദേവയാനി കഥാനായിക വീക്ഷിച്ചു ഉമ്മറ
തിണ്ണയിലിരിക്കുന്ന ആഗതനെ വിരുന്നുകാരനെ സംക്രമ സന്ധ്യയ്ക്ക് വന്ന വിരുന്നുകാരനെ ആഗതൻ തരുണൻ ആചാര്യനെ ശുക്രാചാര്യരെ അന്വേഷിച്ച് വന്നതായിരിക്കാം. സന്ധ്യ സമയം സംക്രമദിനം ബാല്യകൗമാരങ്ങൾ നവതാരുണ്യത്തിലേക്ക് സന്ധി ചെയ്യുന്നു. ദേവയാനിയുടെ ജീവിത കാലാവസ്ഥയിലും സന്ധ്യയാണ്, സന്ധി ചെയ്യുന്നു. ബാല്യകൗമാരങ്ങൾ കഴിഞ്ഞ് താരുണ്യത്തിലേക്കുള്ള സന്ധി, ജോയിൻ്റ് സന്ധി സംക്രമിക്കുകയും ചെയ്യുന്നു. സംക്രമമാണ്, ജീവിതത്തിലെ സംക്രമമാണ്. പുഷ്കരയായി ആയ സമയം, ആ സമയത്താണ് ദേവയാനി പുഷ്പിണിയായി താൽക്കാലിക പൂക്കാലത്തിൽ വസന്താഗമത്തിലേക്ക് ദേവയാനി പെണ്ണ് പ്രവേശിക്കുമ്പോഴാണ് ആഗതൻ. എൻ്റെ വരവ് യുവാവാണ്, സ്വർലോകത്ത് നിന്ന് വന്നതാണ്, അതിവിശിഷ്ടമായ വിദ്യ പഠിക്കാനാണ് വന്നിരിക്കുന്നത്. ചമ്രം പടിഞ്ഞിരുന്നുവല്ലോ. പടികടന്ന് മുറ്റത്തേക്ക് വരുമ്പോൾ തന്നെ ആശ്രമകന്യക ദേവയാനി പെണ്ണ് കണ്ടതാണ്. സന്ധ്യാസമയത്ത് സാധാരണ വരുന്ന പതിവുകാരല്ല. പതിവായി സന്ധ്യ വരുമ്പോൾ, പതിവായി സന്ധ്യ വരുമ്പോൾ, പതിവായി സന്ധ്യ വരുമ്പോൾ എന്താതൻ ശുക്രൻ മാമുനി നദി പൂകാൻ പോകും, നദി പൂകാൻ ശുക്രൻ മാമുനി പോകും. പതിവായി സന്ധ്യ വരുമ്പോൾ ശുക്രൻ മാമുനി നദി പൂകാൻ പോകും, നദി പുൽകാൻ പോകും. പതിവായി സന്ധ്യ വരുമ്പോൾ ശുക്രൻ മാമുനി നദി പുൽകാൻ പോകും. സന്ധ്യാനേരത്ത് സന്ധ്യാതർപ്പണത്തിനൊക്കെ ആയിട്ട് നദീതീരത്തേക്ക് പോകും, നദിയിലേക്ക് പോകും. ആ സമയത്താണ് ഇപ്പോൾ ആഗതൻ വന്നിരിക്കുന്നത്, സന്ധ്യാസമയമാണ്. പരിചാരക ശുക്രമുനിക്കായി ഇരുവർ നുരപതയും മദ്യം, പതിവായി സന്ധ്യ വരുമ്പോൾ ശുക്രൻ നദി പൂകാൻ പോകും നേരം. പരിചാരക ശുക്രമുനിക്കായി ഇരുവർ നുരപതയും മദ്യം, അതിഭദ്രം ഇലയൽമൂടി മിതശബ്ദം പദവിന്യാസം, മിതശബ്ദം പദവിന്യാസം അതിഭദ്രം ഇലയൽ മൂടി ഇരുവർ നുരപതയും മദ്യം. പരിചാരക ശുക്രമുനിക്കായി ഇവിടത്തെ തിണ്ണയിൽ മൂലയിൽ കവിയാതെ വിക്കാറുണ്ട്. വളരെ വിശിഷ്ടമായ സാധനമാണല്ലോ ശുക്രമുനിയെ സംബന്ധിച്ച്, വളരെ വിശിഷ്ടമായ സാധനമാണ് മദ്യം. അദ്ദേഹം മദ്യം എന്ന് പറയാല്ല, എന്നെ മധു എന്ന്. മദ്യപാനി എന്ന് പറഞ്ഞാൽ ശുക്രാമഹർഷി പറയുന്നത് ഈ മധു ഇരിക്കുന്ന പാത്രം, പാനി എന്ന് പറഞ്ഞാൽ പാത്രം, പാനം കുടിക്കുക, കുടിക്കൽ, പാനി. ആ ചില വ്യക്തികൾ നമ്മുടെ നാട്ടിലെ പല വ്യക്തികളും മദ്യപാനികൾ എന്ന് പറയാം, മദ്യപാനം മദ്യപാനികൾ എന്ന് പറഞ്ഞാൽ ശരിയാണ്, കാരണം അവിടെ രക്തത്തിനേക്കാൾ കൂടുതൽ ഈ മദ്യം. അപ്പോൾ മദ്യം ഒഴിച്ചു വെക്കുന്ന ഒരു പാത്രമാണ്. ആ മദ്യം ചെന്നില്ലെങ്കിൽ അവർക്ക് ബ്ലഡ് ഇല്ലെങ്കിൽ സാരമില്ല, മദ്യം ചെന്നില്ല അവർ വിറക്കുകയൊക്കെ ചെയ്യും, വട വറ 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 എന്ന് വിറയ്ക്കും. അപ്പോൾ മദ്യപാനി എന്ന് പറയുന്ന ഒരു കണക്കിന് ശരിയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ശുക്രാചാര്യര് ഈ സംസ്കൃതവും വ്യാകരണവും വേദവും നിരുത്തിയൊക്കെ പഠിച്ചുകൊണ്ട് അദ്ദേഹം അങ്ങനെ പറയത്തില്ല. മധുവൻ മധുവൻ, ഞാൻ മദ്യപൻ മധുവൻ, മധുവനെ പറയത്തുള്ളൂ. മധുവൻ എന്ന് പറയുമ്പോൾ വണ്ടാണ്, വണ്ടിനെ അനുവദിച്ചിട്ടുണ്ട്. അപ്പം ശുക്രാചാര്യന്റെ നോട്ടത്തിൽ കാട്ടിൽ താമസിക്കുമ്പോൾ, ആശ്രമത്തിൽ താമസിക്കുമ്പോൾ മധു ഉണ്ണ, കാരണം കാറ് വരേണ്ട മധു ഉണ്ണുമല്ലോ. പ്രത്യേകിച്ച് സന്ധ്യ കഴിഞ്ഞ് ഉറക്കത്തിൽ ഒരു അപ്പിറ്റൈസർ അല്ലെങ്കിൽ ഒരു സ്ലീപ്പ് പ്രൊവോക്കി ഉറക്കത്തിന് നല്ലതാണ്, ഉറക്കക്കുറവൊന്നും വരത്തില്ല. പതിവായി സന്ധ്യ വരുമ്പോൾ താതൻ ശുക്രാചാര്യ നദി പൂകാൻ പോകും, പരിചാരക ശുക്രമുനിക്കായി ഇരുവർ നുരപതയും മദ്യം, അതിഭദ്രം ഇലയൽ മൂടി മിതശബ്ദം പദവിന്യാസം, ഇവിടത്തെ തിണ്ണയിൽ മൂലയിൽ കവിയാതെ വയ്ക്കാറുണ്ട്. മദ്യം കവിയാതെ ശുക്രമുനിക്കായി കൊണ്ടുവരാറുണ്ട് സന്ധ്യാസമയത്ത് പരിചാരകർ. അത്തരക്കാരനല്ല പടി കടന്നിപ്പം വന്നിരിക്കുന്നത്.
വൃഷപർവാവ് ഒരു കൂറ്റൻ കാള, മലരാജാവായ വൃഷപർവാവ് ഒരു കൂറ്റൻ കാളയുടെ, അതാണ് അദ്ദേഹത്തിൻ്റെ പേരെങ്ങനെ, വൃഷ കാള വൃഷപർവാവ്, പർവ്വതം പോലത്തെ കൂറ്റൻ കാളയാണ് അവിടുത്തെ രാജാവ്, വനരാജാവ്, അസുര രാജാവായ വൃഷപർവാവ്. വൃഷപർവാവ് രാജാവ് അറിയിപ്പുകാരെ അയക്കുന്നത് രാവിലെയാണ്, സന്ധ്യാസമയത്ത് അങ്ങനെ രാജ സേവകർ വരാറില്ല, രാജാവിൻ്റെ അറിയിപ്പുകാർ വരാറില്ല. സന്ധ്യാസമയത്ത് സാധാരണ പതിവായിട്ട് വരുന്ന പതിവായി സന്ധ്യ വരുമ്പോൾ ശുക്രാചാര്യ നദിയിലേക്ക് തർപ്പണത്തിന് പോകുമ്പോൾ പരിചാരകരാണ് വരുന്നത്. അത് മുര പറയുന്ന മദ്യമായിട്ടാണ്, അത് മദ്യം വളരെ വിശിഷ്ടമായിട്ട് അതിഭദ്രം ഇലയാൽ മൂടി മിതശബ്ദം പദവിന്യാസം ഇവിടത്തെ തിണ്ണയിൽ മൂലയിൽ കവിയാതെ വയ്ക്കും. അപ്പം അത്തരക്കാരല്ല, രാജാവയച്ച സേവകരല്ല, പിന്നെ ആരാണ് വന്നിരിക്കുന്നത്? വൈകുന്നേരത്തെ ശുക്രാചാര്യരുടെ ചിട്ടകൾ അറിയാവുന്നതുകൊണ്ട് രാജാവ് രാവിലെ മാത്രമേ അറിയിപ്പുകാരെ അയക്കാറുള്ളൂ. വൃഷപർവരാജ് കൂറ്റൻ കാള, വനരാജ്യ രാജാവ് ഒരു കൂറ്റൻ കാള, പർവ്വതത്തിന് തുല്യമായ ഉപ്പൂടിയല്ല ഉള്ള, പർവ്വത ശിഖരങ്ങളെപ്പോലെ ഉപ്പൂടിയല്ല ഉള്ള ഒരു കൂറ്റൻ കാള രാജാവ്, അസുരരാജാവ്, അസുരരാജാവായ വൃഷപർവാവ്, ആ രാജാവ് തന്നെയാണ് പതിവായി മദ്യം ഏർപ്പാടാക്കുന്നത്. ശുക്രാചാര്യൻ അസുരരാജ്യത്തിന് അത്യപൂർവമായ വിദ്യ അറിവ് നൽകുന്നു. ആചാര്യനെ രാജാവ് ചെല്ലിച്ചെലവും നൽകി സ്വയഭീവനവും നന്ദിനി പശുക്കളെയും ആശ്രമവും നിലനിർത്തുന്നത്. മദ്യം നൽകാൻ വരുന്നവരും രാജാവ് അയക്കുന്നവരാണ്. അവർ മദ്യം നൽകാൻ മാത്രമല്ല, ഈ ശുക്രാചാര്യരുടെ ആശ്രമത്തിലെ ഇടപാടുകാരാരൊക്കെയാണ്, അവരെവിടുന്നൊക്കെയാണ് വരുന്നത്, എന്തൊക്കെ കാര്യത്തിനാണ് വരുന്നത് എന്നൊക്കെ കൂടെ അറിയണം. ഒരുതരം രാജാവിൻ്റെ ചാരന്മാരോടാണ് ഈ മദ്യം കൊടുക്കുന്ന. മദ്യം രഹസ്യമായിട്ട് തിണ്ണയിലെ മൂലയ്ക്ക്, ആശ്രമത്തിൻ്റെ തിണ്ണയിലെ മൂലയ്ക്ക് ഒരു പ്രത്യേക സ്ഥലത്ത് അതിഭദ്രം ഇലയാൽ മൂടിയൊക്കെ നൽകുന്നവർ രാജചോരന്മാരും കൂടെ. ആചാര്യൻ രാജ്യം വിട്ടു പോകുമോ എന്ന് നോക്കുന്നതിനും കൂടിയാണ് ഈ പരിചാരകരെ അയക്കുന്നത്. ഏതായാലും ദേവയാനി കുഞ്ഞ്, ദേവയാനി പെണ്ണ് മനസ്സിൽ നനച്ചു, അച്ഛൻ വരാൻ താമസിക്കും, അച്ഛന് നദിയിലെ തർപ്പണത്തിനൊക്കെ പോയിട്ട് വരാൻ താമസിച്ചു. ആ ഇനി വന്നാൽ തന്നെ ആദ്യം അദ്ദേഹത്തിൻ്റെ സന്ധ്യ സമയത്തെ പ്രധാന ചിട്ട എന്ന് പറഞ്ഞാൽ മധുപാനമാണ്. മധുപാനം കഴിഞ്ഞാൽ മിക്കവാറും ചിലപ്പോൾ ആ തിണ്ണേ തന്നെ കിടന്നങ്ങ് ഉറങ്ങും. അകത്ത് പോയി കട്ടിലേ കിടക്കണം എന്ന നിർബന്ധം, അതിനേക്കാൾ സുഖമാണ്. ചിലക്ക് ഓടയിൽ, ചിലക്ക് തിണ്ണയിൽ, നമ്മൾ കൂടുതൽ പറയേണ്ട സമയമില്ല. മദ്യപിക്കും, ചിലപ്പോൾ ഭൂമുഖത്ത് കിടന്നുറങ്ങുകയും ചെയ്യും. അതുകൊണ്ട് ദേവയാനി കുഞ്ഞ് ആകം വന്നെന്ന് തന്നല്ല, വന്നിരുന്നല്ലോ, അപ്പോൾ ഉടനെ അങ്ങ് പോകുന്ന ലക്ഷണമില്ല. അപ്പോൾ ശിഷ്യപ്പെട്ട ഇവിടെ വന്ന് താമസവും പഠിത്തമൊക്കെ ഇവിടെ ആയിരിക്കും കുറേ നാളത്തേക്ക്. തരുണനുമാണ്. അപ്പം ആരാണ് എവിടുന്നാണ് വരുന്നത് എന്നൊക്കെ അന്വേഷിക്കണമല്ലോ. അപ്പം വീടിൻ്റെ ചുമതല ദേവയാനി കുഞ്ഞിനാണല്ലോ. ഒരു തിരക്കി പേരു തിരക്കി ഊരു തിരക്കി, എവിടുന്നാണ് വരുന്നത്? പേരു തിരക്കി, എന്താണ് പേര്? ഒരു തിരക്കി പേരു തിരക്കി ചാരേ നിന്നു മുനികന്യ, ചാരേ നിന്നു ആകതനെ ചാരേ നിന്നു മുനികന്യ, ഒരു തിരക്കി പേരു തിരക്കി ചാരേ നിന്നു മുനികന്യ. ഇപ്പൊ അവനെ ചാരി എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അവിടെ ചാരി തുടങ്ങിയില്ല, ചാരി തുടങ്ങിയേക്കും. ഒരുപാട് ചാരിയെ ചിലപ്പോൾ ചാരമാകുകയും ചെയ്യും. അതുകൊണ്ട് അങ്ങനെയൊന്നും വരാതിരിക്കട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. സഹൃദയരെയും സഹാക്കളെയും നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു തിരക്കി പേരു തിരക്കി ചാരേ നിന്നു മുനികന്യ, കപടം വിനയം ചകിതൻ. അയാളെ ചെറിയ വിറയുണ്ടെന്നൊക്കെ സങ്കോചമുണ്ടെന്നൊക്കെ അയാൾ അഭിനയിക്കുക, കാരണം ചതിയനായ അയാൾ. കപടം വിനയം ചകിതൻ ചതിയൻ കഥന വിടവാശ്രമം ഇതിൽ വന്നറിഞ്ഞു. കാനനാശ്രമത്തിലെ വിടവാശ്രമത്തിൽ വന്നിരിക്കുകയാണ്. കപടം വിനയം ചകിതൻ ചതിയൻ കഥന വിടവാശ്രമം ഇതിൽ വന്നവൻ. ആ വന്നവനോട് ഒരു തിരക്കി പേരു തിരക്കി ചാരേ നിന്നു മുനികന്യ, ദേവയാനി ചാരേ നിന്നു മുനികന്യ. ശുക്രാചാര്യയുടെ മകളായ മുനികന്യകയായ ദേവയാനി പെണ്ണ് ഒരു തിരക്കി പേരു തിരക്കി ചാരേ നിന്നു മുനികന്യ, കപടം വിനയം
ചകിതൻ ചതിയൻ കഥനാം കഥനാണ്, അതാണ് കഥാനായകൻ. കഥനാണ് ഈ സ്വർലോകത്ത് നിന്ന് വന്നിരിക്കുന്നത്, ദേവലോകത്ത് നിന്ന് വന്നിരിക്കുന്ന കഥനാണ്. വിടവാശ്രമമിതിൽ വന്നവൻ ദേവലോകപുത്രൻ ശാസ്ത്ര ഗവേഷണത്തെ പുണർന്നവൻ. ശാസ്ത്ര അറിവിന്റെ ജ്ഞാനാന്വേഷിയാണ്, അറിവിന്റെ ഗവേഷകനാണ്. ദേവലോക ഗുരുവായ, ദേവന്മാരുടെ ഗുരുവായ ബൃഹസ്പതിയുടെ പുത്രനാണ്, മിടുക്കനായ പുത്രനാണ്. ദേവലോകപുത്രൻ ശാസ്ത്ര ഗവേഷണത്തെ പുണർന്നവൻ തമസാ നദി തീരത്തിൽ പഠനം താമസമാക്കാൻ വന്നവൻ. ദേവയാനിയുടെ അനുമാനം ശരിയാണ്. കുറെ നാൾ ഈ തരുണൻ ദേവലോകത്ത് നിന്ന് വന്നവൻ, ദേവലോകപുത്രൻ തരുണൻ യുവാവാണ് ഇവിടെ താമസം. ദേവയാനിക്കുൾപ്പുളകം കവിളുകൾ അരുണാഭമായി, ഉമ്മറപ്പടിയിലെ ദീപതാളങ്ങളിൽ അവ തിളങ്ങി. ഓ, കഥനത് കണ്ടു, എന്നാലും അതിന് വലിയൊരു പ്രാധാന്യം കൊടുത്തില്ല. അതല്ലല്ലോ ഇവിടെ പ്രധാന ഉദ്ദേശം. കഥന അതത്ര കാര്യമല്ല. കാട്ടവിദഗ്ധരായ ശുക്രാചാര്യയുടെ പക്കൽ നിന്ന് സഞ്ജീവനി, ആരോഗ്യ പച്ച തുടങ്ങിയ ദിവ്യ ഔഷധികളുടെ, വന ഔഷധികളുടെ രഹസ്യവും അതിനെക്കുറിച്ചുള്ള ജ്ഞാനവും പിടിച്ചെടുത്ത് ഉപരിലോകക്കാർക്ക്, ദേവലോകക്കാർക്ക് ഉപയോഗമാക്കാൻ, പ്രയോജനപ്പെടുത്താൻ ദേവഗുരു ബൃഹസ്പതി മിടുക്കരായ തൻ്റെ മകനെ, കരനെ, പുത്രനെ അയച്ചിരിക്കുന്നു. ദേവയാനിക്ക് ദേവലോകം ഒരു സ്വപ്നദേശമാണ്. ദേവയാനി യാനം യാത്ര, ദേവലോകത്തേക്ക് യാത്ര ആഗ്രഹിക്കുന്നവൾ, അതിനായി കൊതിക്കുന്നവൾ, അതിനായി ശ്രമിക്കുന്നവൾ എന്നാണ് വാക്കിൻ്റെ അർത്ഥം. ദേവയാനിക്ക് ദേവലോകം കൺട്രി ഓഫ് ദ മൈൻഡ്, സ്വപ്നദേശമാണ്. ദേവയാത്ര, ദേവയാനം കൊതിക്കുന്നവൾ ദേവയാനി. അതുമല്ല, മദ്യവനും മിതപൗരുഷനും, ഇപ്പൊ ശുക്രാചാര്യക്ക് പൗരുഷ ഒട്ടുമില്ല, മൃതപൗരുഷൻ, പൗരുഷം മരിച്ചവൻ ഇല്ലാത്തവൻ എന്ന് പറയുന്നത് ശരിയല്ല, പക്ഷെങ്കിലും വളരെ മിതമാണ്. മധുവനോ മദ്യപാനമോ അല്ലെങ്കിൽ ശാസ്ത്ര ഗവേഷണമോ അറിവിന്റെ കാര്യത്തിൽ അമിതമായ താല്പര്യമാണ്. പകൽ ശാസ്ത്ര ഗവേഷണം, രാത്രി മധുവന്റെ അറോളം. പൗരുഷം നാമമാത്രമായിട്ടേ ഉള്ളൂ, മിതപൗരുഷനാണ്. മദ്യപനും മിതപൗരുഷനുമായ ശുക്രന്റെ മകളായതിനാൽ തന്റെ ഈ ജീവിത പൂക്കാലം, ഈ താൽക്കാലിക പൂക്കാലം ദീർഘമല്ല, അധികം നീണ്ടു നിൽക്കില്ല എന്നും ദേവയാനി കുഞ്ഞിനറിയാം. അമ്മയുടെ ആർജവം, അമ്മയുടെ ഊർജം, ഊർജം ഉള്ള അവസ്ഥയ്ക്കാണ് ആർജവം എന്ന് പറയുന്നത്. അമ്മയുടെ ആർജവം, ഊർജസ്വതി ആണ് അമ്മ. ഊർജസ്വതിയുടെ ഊർജം മാത്രമേ ഉള്ളൂ ഒരു ആർജവമായിട്ട് ദേവയാനിക്ക്. പൂക്കാലം താൽക്കാലികമാണ്, പകുതി ശക്തിയേ ഉള്ളൂ, അമ്മയുടെ ശക്തി മാത്രമേ ഉള്ളൂ. ആകെ ജീവോർജത്തിൻ്റെ ഉറവ അമ്മ മാത്രമാണ്. അതിനാൽ അച്ഛൻ മിതപൗരുഷ ഉള്ള കുഞ്ഞിയാണല്ലോ, അതിനാൽ മദ്യപാനിയുമാണ്. അതിനാൽ ദേവയാനി കരളിലൊരു കാര്യം കരുതി. ഊരും പേരും ആഗമനോദ്ദേശ്യവും അറിഞ്ഞപ്പോൾ കരളിൽ കരുതിയ കാര്യം ഉറപ്പിക്കലും കഴിഞ്ഞു, ഉറപ്പും ഉറപ്പിക്കലും കഴിഞ്ഞു. ഇവളൊരു മുളവിത്തുറവ നിനയ്ക്കൻ, ഇവളൊരു മുളവിത്തുറവ നിനയ്ക്കൻ, അവനീലിവനല്ലാതില്ല. ഈ ആഗതനല്ലാതെ, അതായത് കഥാനായകനായ കഥനല്ലാതെ, ഈ താൽക്കാലിക പൂക്കാലം, ഈ സംക്രമക്കാലം, ഇത് പ്രയോജനപ്പെടുത്തിയെടുക്കാൻ സന്ധ്യാസമയത്തിന് കഴിഞ്ഞുള്ള സമയം, വസന്തം പൂർണ്ണമായി കഴിയുമ്പോൾ താൽക്കാലിക പൂക്കാലം വരുമ്പോൾ ഉപയോഗപ്പെടുത്തിയെടുക്കാൻ, തൻ്റെ ജീവിതത്തിലെ വസന്തകാലം വരുന്നു, അതുപോലെ കാലാവസ്ഥയിലെ വസന്തകാലം വരുന്നു, ദിനാവസ്ഥകളും അതിന് ആ തരത്തിലുള്ള സന്ധിയാണ്, സംക്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പം തൻ്റെ താൽക്കാലിക പൂക്കാലം പൂർണ്ണമായിട്ട് ഉപയോഗപ്പെടുത്താൻ ദേവലോകത്ത് നിന്ന് വന്നവനാണ്, തരുണനാണ്, യുവാവാണ്, എല്ലാം കൊണ്ടും അനുയോജ്യമാണ്. ഇവളൊരു മുളവിത്തുറവ നിനയ്ക്കാൻ, വേറെ ആരുടെ കയ്യിൽ നിന്ന് ഒരു മുളവിത്ത് പ്രതീക്ഷിക്കാനില്ല. ഇവളൊരു ദേവയാനിക്ക് ഇവളൊരു മുളവിത്തുറവ നിനയ്ക്കാൻ അവനിയിൽ ഇവനല്ലാതില്ല. ദേവയാനിക്കവനിയിൽ ഇവനല്ലാതില്ല. തരുണൻ സുഭഗൻ സുഷമത പുൽകും, തരുണൻ സുഭഗൻ സുഷമത പുൽകും, തരമാക്കാവിവനിവിടല്ലോ. ആ ഇവനെ തരത്തിന് കിട്ടിയല്ലോ, നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ജീവിത ഉദ്ദേശ്യമൊക്കെ നിർവഹിക്കാം. തരുണൻ സുഭഗൻ സുഷമത പുൽകും, തരമാക്കാനവൻ ഇവിടല്ലോ. ഊണുമുറക്കം താമസമെല്ലാം തരമാക്കാം ഇവനിവിടല്ലോ. വീടിൻ ചക്രം
ശുക്രമനസ്സും ഇടതടവില്ലാതെ കയ്യിൽ വീടിൻ ചക്രം ശുക്രമനസ്സും ഇടതടവില്ലാതെ കയ്യിൽ പിടിപോകാതെ കടിഞ്ഞാണ്. ആ ഈ വീടിൻ്റെ ശുക്രാചാര്യയുടെ മനസ്സിൻ്റെ എല്ലാം കടിഞ്ഞാണ് എൻ്റെ കയ്യിലാണ്. ഈ വീടിൻ്റെ ഭരണചക്രം എൻ്റെ കയ്യിലാണ്. വീടിൻ ചക്രം ശുക്രമനസ്സും ഇടതടവില്ലാതെ കയ്യിൽ പിടിപോകാതെ കടിഞ്ഞാണും ഇടതടവില്ലാതെ കയ്യിൽ ഇവളൊരു മുളവിത്തുറവ നിനയ്ക്കൻ അവനിയിൽ ഇവനല്ലാതില്ല. ഇവളൊരു മുളവിത്തുറവ നിനയ്ക്കാൻ അവനിയിൽ ഇവനല്ലാതില്ല. ദേവയാനിക്കവനിയിൽ ഇവനല്ലാതില്ല. കരുണൻ സുഭകൻ സുഷമത പുൽകും തരമാക്കാമിവൻ ഇവിടല്ലോ ഊണുമുറക്കം താമസമെല്ലാം തരമാക്കാനിവൻ ഇവിടല്ലോ. വീടിൻ ചക്രം ശുക്രമനസ്സും ഇടതടവില്ലാതെ കയ്യിൽ പിടിപോകാതെ കടിഞ്ഞാണും ഇടതടവില്ലാതെ കയ്യിൽ ഇവളൊരു ദേവയാനി ഒരു മുളവിത്തുറവ നിനയ്ക്കാൻ അവനിയിൽ കരനല്ലാതെ ആരുമില്ല. ദേവയാനി അതിഥിയായ യുവാവിനോട് പറഞ്ഞു, ദേവലോകത്ത് നിന്ന് വന്ന കുമാര, ദേവലോകത്ത് നിന്ന് വന്ന കുമാര, തമസാനദി അല്പം അകലെയാണ്, അത് വല്ല വഴി വരികയും ഇല്ലല്ലോ. അച്ഛൻ വരാൻ താമസിക്കും. കാലുമുഖവും കഴുകി സന്ധ്യാവന്തരവും തർപ്പണവും ആ കാണുന്ന ചെറുതോട്ടിൽ, അടുത്തുള്ള ആ ചെറുതോട്ടിൽ, ഇവിടെ നിന്ന് നോക്കിയാൽ കാണാമല്ലോ, ദൂരമില്ലല്ലോ, ചെറുതോട്ടിൽ ആകാം സന്ധ്യാവന്തരവും മറ്റും. നേരെ ഉരുളുന്നു, നേരെ ഉരുളുന്നു, അച്ഛൻ വരാൻ താമസിക്കും. വരുന്നത് പരിക്ഷീണിതനായിട്ടാണ് പതിവ്, പിന്നെ ഉറക്കവുമാണ്, ചിലപ്പോൾ തിണ്ടയ്ക്ക് കിടന്നുറങ്ങും, ഉറക്കവുമാണ് പതിവ്. മുനിയുടെ മകൾ പറഞ്ഞത് ശരിയാണ്, ഇരുട്ടാവുന്നു, കാട്ടിലെ ഇരുട്ടാണ്, ഇരുട്ടാവുന്നു. കാരണം വേനൽമഴ സമയമാണല്ലോ, വസന്താഗമത്തിന് മുമ്പുള്ള സമയമാണ്, ഇരുട്ടാവുന്നു. ഇവളാണ് ഈ വീടിൻ്റെ അധിപ, അത് കജന് മനസ്സിലായി. കഥാനായകനായ കജന് നിമിഷ നേരം കൊണ്ട് തന്നെ മനസ്സിലായി, ഇവിടത്തെ ഭരണചക്രവും കടിഞ്ഞാണും എല്ലാം ഇവളുടെ കയ്യിലാണ്, ഇവളാണ് ഈ വീടിൻ്റെ അധിപ. അപ്പം ഇവളെ മുഷിപ്പിക്കരുത്, വന്ന കാര്യം സാധിക്കണമെങ്കിൽ ഇവളെ മുഷിപ്പിക്കരുത്. കോലായുടെ മൂലയിലേക്ക് രണ്ടു പേർ വന്ന് എന്തോ വയ്ക്കുന്നുണ്ട്. വന്നതും പോകുന്നതും എല്ലാം പൊമ്മിയും പൊരുമിയുമാണ്. മുനികന്യയുടെ കയ്യാങ്കവും ആ കൊണ്ടുവന്ന് അവിടെ മൂലയ്ക്ക് വെച്ചാൽ മതി, അതാണല്ലോ പതിവ്. ദേവയാനിയെ അനുസരിക്കുകയാണ് ബുദ്ധി. കജന് മനസ്സിലായി, കജന് തോന്നി. ആദമനവും സന്ധ്യാവനവും പെട്ടെന്ന് കഴിച്ചു കൂട്ടി വാതിലിൽ തന്നെ കാത്തു നിൽപ്പുണ്ട് ദേവയാനി പെണ്ണ. ആ തന്നെ നോക്കി തന്നെ നിൽപ്പുണ്ട് ദേവയാനി പെണ്ണ. ആ ഇവിടെ ഏതായാലും മുഷിപ്പിക്കണ്ട, ഇവിടെ പറയുന്ന പോലൊക്കെ ചെയ്യാം. അകത്ത് ലഘു പക്കുഫല ജല അത്താഴം യാത്രാക്ഷീണം ഹൃദ്യമായ സ്വാഗതം. കജനങ്ങ് ഉറങ്ങിപ്പോയി. ശുക്രൻ വന്നത് അറിഞ്ഞില്ല. പഠനം, വനനിരീക്ഷണം, ഔഷധി പഠനം, ഒറ്റമൂലി തേടൽ പഠനം, പഠനം ഗവേഷണം, കാട്ടു നിരീക്ഷണം, ഔഷധി പഠനം, സഞ്ജീവനി തുടങ്ങിയ പല ഔഷധങ്ങളെക്കുറിച്ചുമാണ് പഠിക്കാൻ പോകുന്നത്. പ്രധാന രഹസ്യങ്ങളൊന്നും ശുക്രമിനി വിട്ടുകൊടുത്തിട്ടില്ല, അവിടെ വിട്ടു കൊടുക്കത്തുമില്ല. കാരണം വിഷപർവാവ് സുരരാജാവ് അങ്ങനെയാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കാരണം ദേവലോകത്ത് നിന്ന് വരുന്നവരെ ഇവിടുത്തെ രഹസ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ സ്ഥലം വിടുകയും ചെയ്യും. അതുപയോഗിച്ച് ഈ അസുരരാജാക്കന്മാരെ, കാനന രാജാക്കന്മാരെ, കാനനസ്ഥലികളെ ഒരുപക്ഷെ ദ്രോഹിക്കുകയും ചെയ്യും. ആശ്രമ പരിസരത്ത് വന്നാൽ ഒന്നും നടക്കില്ല. അതിന് മനസ്സിലായി, ആശ്രമ പരിസരത്ത് വെച്ച് ഈ ദേവയാനി കുഞ്ഞുള്ളത് കൊണ്ട് അവൾ തന്നെ ഇങ്ങനെ പിടിച്ചാൽ പിടിക്കാലും നിർത്തുന്നുണ്ട്, അവളെ മുഷിപ്പിക്കാനും ഒക്കത്തില്ല. അപ്പം മഹർഷിയുടെ കൂടെ വനത്തിൽ പോകുന്ന സമയത്തെ വലോ വില്ലി അഭ്യസിക്കാനും ഒക്കത്തുള്ളൂ. ആശ്രമ പരിസരത്ത് വന്നാൽ ഒന്നും നടക്കില്ല. മകളെ മുഷിപ്പിച്ച ആചാര്യനൊന്നും പറയുകയുമില്ല. മകളോട്, മോളെ ഈ വന്നിരിക്കുന്ന ആള്, വളരെ ദൂരത്തു നിന്ന് വന്നിരിക്കുന്ന ആള്, ഇവിടെ താമസമൊക്കെ ആക്കിയിരിക്കുന്ന ചിലത് ഞാൻ പഠിക്കുന്നത് കേൾക്കാനും എൻ്റെ നിന്ന് പഠിക്കാനും അങ്ങനെയൊന്നും പറയാനൊക്കത്തില്ല. അതുകൊണ്ട് ശുക്രാചാര്യ തൻ്റെ മകൾ ദേവയാനി കുഞ്ഞിനെ മുഷിപ്പിക്കത്തുമില്ല. കാര്യം ഒട്ടും തന്നെ മുഷിപ്പിക്കാനൊക്കത്തില്ല. കാര്യം അവിടെ ഒരു അതിഥിയായിട്ട്, ഒരു ആസൃതനായിട്ട് പഠിക്കാനായിട്ട് എന്നിരിക്കുക. മാതക നൃത്തങ്ങൾ പൂക്കൾ പറിക്കലും, മാതക നൃത്തങ്ങൾ പൂക്കൾ പറിക്കലും,
നന്ദിനി പശുവിനെ മേച്ചു നടക്കലും മദക നൃത്തങ്ങൾ ആടിയും പാടിയും മദക നൃത്തങ്ങൾ പൂക്കൾ പറിക്കലും നന്ദിനി പശുവിനെ മേക്കു നടക്കലും ആടുന്നു പാടുന്നു ശുക്രശിഷ്യൻ. ആ ദേവയാനിക്കുഞ്ഞ് പറയുന്ന പോലെ തന്നെ ഇയാളും ആട്ടും പാട്ടവും സ്വതയാക്കിയതൊന്നും ഇഷ്ടമല്ല, ആട്ടും പാട്ടവും അയാൾക്ക് ഇഷ്ടമല്ല, അയാൾക്ക് പഠനം പഠനം ഗവേഷണം ഗവേഷണം ശാസ്ത്രം ശാസ്ത്രം ഇത്രയേ ഉള്ളൂ. അയാളൊരു അക്കാദമിക പുഴുവ, ഒരു ബുക്ക് പോകാം പുസ്തക പുഴുവ. പക്ഷേ ഈ ചതിയനും ചകിതനുമായ ചകിതൻ അയാൾ അഭിനയിക്കുന്ന നന്ദിനി പശുവിനെ ദേവയാനിക്കുഞ്ഞിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി നന്ദിനി പശുവിനെ മേച്ചു നടക്കലും ആടുന്നു പാടുന്നു ശുക്രശിഷ്യൻ മദക നൃത്തങ്ങൾ പൂക്കൾ പറിക്കലും സാധകം വീണയിൽ സാധകം വീണയിൽ മധുരഗാനം സാധകം വീണയിൽ മധുരഗാനം ചോദ്യമുതിർക്കില്ല ആശ്രമകന്യക കൽപ്പന പൂർണ്ണമായി അനുസരിക്കും ചോദ്യമുതിർക്കില്ല ആശ്രമകന്യക ദേവയാനിക്കുഞ്ഞ് വാദിക്കുന്നതെന്തും ശരി പറയും വാദിക്കുന്നതെന്തും കഥൻ ശരി പറയും കന്യക വാദിക്കുന്നതെന്തും കഥൻ ശരി പറയും. എന്തോ പറഞ്ഞാൽ അവിടെ നിൽക്കുന്ന അവക്കാടോ വൃക്ഷത്തേല് മുട്ടപ്പഴമാണ് വിരിയുന്നത് അല്ലെ, മാവയിലൊക്കെ തേങ്ങ ഉണ്ടാകുന്നത് തേങ്ങയിലൊക്കെ മാവ ഉണ്ടെന്നാലും അതുപോലൊക്കെ ഇരിക്കും തേങ്ങാവരൊക്കെ ഇരിക്കുന്ന മായ എന്നൊക്കെ പറയത്തുള്ളൂ. മദക നൃത്തങ്ങൾ അടിയും പാടിയും സാധകം വീണയിൽ മധുരഗാനം സാധകം വീണയിൽ മധുരഗാനം. അങ്ങനെ ഇരിക്കെ കാട്ടസുര രാജാവ് വൃഷപർവാവ് ആശ്രമത്തിൽ കരന്റെ കയറിക്കൂടലും ദേവയാനിയുടെ ചിറ്റത്തവും ചങ്ങാത്തവും ശുക്രമുനിയുടെ വാത്സല്യവും, ശുക്രമുനിക്ക് മകളോടുള്ള വാത്സല്യമുണ്ട്, അതുകൂടാതെ ഈ അറിവ് തേടി വരുന്ന ശിഷ്യന്മാരോട് അമിതമായ വാത്സല്യവും ശുക്രമുനിയുടെ വാത്സല്യവും മനസ്സിലാക്കി വൃഷപർവാവ് എന്ന് പറയുന്ന വനരാജാവ് കരനെ അനുചരന്മാരെ വിട്ട് ഒരു പ്രത്യേക സന്ദർഭത്തിൽ ശുക്രാചാര്യരുടെ അനുവാദം വാങ്ങിച്ച് രാത്രിയിൽ കാട്ടിൽ ഒളിപ്പിച്ച മരത്തിൽ പരിഞ്ഞു കിട്ടി. നേരം നന്നെ പുലർന്നിട്ടും കഥനെ കാണാതെ വന്നപ്പോൾ ദേവയാനി ശുക്രനെ അച്ഛനെ താതനെ പിടികൂടി രാത്രിയിലെ മദ്യലഹരിയിൽ രാജ്യസേവകർക്ക് കഥനെ വിട്ടുകൊടുത്തതാണ്. നാമമാത്രമായി ശുക്രാചാര്യരുടെ അനുവാദം രാജസേവകർ വാങ്ങിയെന്നാണ് വെപ്പ്. മദ്യലഹരി ആയതുകൊണ്ട് എന്തോ പറഞ്ഞപ്പോൾ ഇയാൾ ആർക്കും ചെയ്യത്തില്ലല്ലോ, കൊണ്ടുപോ നമ്മറ്റോ പറഞ്ഞു കാണും. ദേവയാനി മരിച്ചു കളയും എന്ന് വീഴ്ച കരനെ കണ്ടില്ലെങ്കിൽ ഞാൻ മരിച്ചു കളയും. ഒന്നാന്തര ഒതള മരത്തിൻ്റെ കാട്ടുതള മരത്തിൻ്റെ കട്ടി കൂടിയ പൊട്ടാസ്യം സൈനൈഡ് കലർന്ന ഇവക്കും ഈ കാട്ടറിവുണ്ടല്ലോ, ഇവക്കും ഈ ഒറ്റമൂലി ഉണ്ടല്ലോ, മരിക്കാനുള്ള ഒറ്റമൂലി ഉണ്ട്, ജീവിപ്പിക്കാനുള്ള മൃതസഞ്ജീവനി പോലത്തെ ഒറ്റമൂലി ഉണ്ട്, 1000 വർഷം വരെ ഒരു പ്രയാസമില്ലാതെ സമൂലം കഞ്ഞി വെച്ച് കുടിച്ചാൽ പറ്റുന്ന അഗസ്ത്യമലയിലെ പോലത്തെ ആരോഗ്യ പച്ചയുണ്ട്. അതുപോലെ തന്നെ വിഷപ്പച്ചകളെ കുറിച്ചും അവർക്ക് അറിയാം, വിഷക്കായകളെ കുറിച്ചറിയാം, വിഷ ഇലകളെ കുറിച്ചറിയാം, പക്ഷെ ചാറുണ്ടാക്കാനുള്ളതിൻ്റെ കൂട്ടും അറിയാം. അതുകൊണ്ട് പൊട്ടാസ്യം സൈനൈഡ് കറക്റ്റായിട്ട് അടങ്ങിയിരിക്കുന്ന ഒരു സൂചിമന വെച്ച് കുത്തി നമ്മൾ നാക്കേ പറ്റിയാൽ പോലും അതിൻ്റെ സ്വാദ് സവർന്നാണോ സ്വീറ്റണം എന്നാണോ പറയാൻ വയ്യാത്ത, പുളിയാണോ മധുരമാണോ പോലും പറയാൻ വയ്യാത്ത ഒതളത്തിൻ്റെ പരിപ്പ്, വിഷയോതളത്തിൻ്റെ പരിപ്പ്, കാട്ടുവിഷ ഒതളത്തിൻ്റെ പരിപ്പ്, കട്ടി കൂടിയ പരിപ്പ് ഇവിടെ തിന്നു കളയുന്ന ശുക്രവിനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ശുക്രൻ കരുതി എൻ്റെ കയ്യിൽ നിന്ന് വന്ന ഈ മദ്യപാനം കൊണ്ട് വന്ന ഒരു പാകപ്പഴയാണ്. ഏതായാലും രാജഭടന്മാരെ വിളിച്ച് ശുക്രമുനി പറഞ്ഞു ഞാൻ രാജ്യം വിട്ടു പോകും, എൻ്റെ മകൾ ആത്മഹത്യ ചെയ്യും, അതുകൊണ്ട് കരനെ തിരിച്ചു കൊണ്ടുവരണം. അങ്ങനെ കാട്ടിൽ നിന്ന് കരനെ കെട്ടൊക്കെ അഴിച്ച് അദ്ദേഹത്തിൻ്റെ മേത്ത് ആവശ്യമായ പരിചരണമെല്ലാം നൽകി പൂർവാധികം ആരോഗ്യവാനായി ശുക്രമുനിക്ക് വൃഷപർവാവ് മനസ്സിലാ മനസ്സോടെ കരനെ വിട്ടുകൊടുത്തു. കരനെ
രാത്രിയിൽ വിട്ടുകൊടുത്ത് കാട്ടിൽ കെട്ടിയിട്ടത് കുറ്റബോധം തോന്നി. തന്റെ ഈ മദ്യപാനം എന്ന മാരകമായ സ്വഭാവ ദൂഷ്യമാണല്ലോ ഇതിനെല്ലാം കാരണം. നഷ്ടപരിഹാരമായി കജന എല്ലാ ഔഷധ വിജ്ഞാനവും പരമശാസ്ത്ര രഹസ്യങ്ങളും നൽകി. ശുക്രാചാര്യർ കജന ആവശ്യപ്പെട്ടതെല്ലാം കരുതി നൽകി. പൂക്കാലം പൊഴിയുന്നു, പൂക്കൾ പൊഴിയുന്നു, താൽക്കാലിക പൂക്കാലം, താൽക്കാലികം മാത്രം. പൂക്കാലം പൊഴിയുന്നു, മഴക്കാലം പൊഴിഞ്ഞു തുടങ്ങി, മഴക്കാലം വരവായി. പൂക്കാല മഴക്കാല സംക്രമം, പുലർകാല സന്ധ്യ. കഥ തുടങ്ങുമ്പോൾ നമ്മൾ കണ്ടത് വസന്താഗമത്തിന് മുമ്പുള്ള വൈകുന്നേരത്തെ സായാഹ്ന സന്ധ്യയായിരുന്നു, ഇപ്പോൾ പുലർകാല സന്ധ്യയാണ്. ഇത് പൂക്കാലം പൊഴിഞ്ഞിട്ട് മഴക്കാലം പൊഴിഞ്ഞ് ശക്തി കൂടുന്ന പുലർകാല സന്ധ്യ. പൂക്കാല മഴക്കാല സംക്രമം, പുലർകാല സന്ധ്യ. അച്ഛനമ്മമാരെ കാണാതെ വയ്യ എന്ന് പറഞ്ഞ്, അച്ഛനമ്മമാരെ കാണാതെ വയ്യ ഇനി. അതിന് രഹസ്യമെല്ലാം മനസ്സിലാക്കിയല്ലോ ശുക്രാചാര്യയുടെ കയ്യിൽ നിന്ന്, വനത്തിലെ രഹസ്യവും കാട്ടാടവും എല്ലാം മനസ്സിലാക്കിയല്ലോ, ഉപരി രഹസ്യങ്ങളും ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പൊ ഇനി എനിക്ക് അച്ഛനമ്മമാരെ കാണണം എന്നുള്ള രീതിയിലൊരു മട്ടാണ്. കാരണം കള്ളനാണ്, അഭിനയ വിദഗ്ധനാണ്, അച്ഛനമ്മമാരെ കാണാതെ വയ്യ എന്ന് കരൻ കുട്ടൻ പറഞ്ഞ സമയത്ത് വാത്സല്യനിധിയായ, ശിഷ്യവാത്സല്യനിധിയായ ശുക്രാചാര്യ അതിനും അനുവാദം കൊടുത്തു. ദേവയാനിയെ കാണാതെ ആശ്രമം വിടാൻ ശ്രമിച്ച കരനെ ദേവയാനി പിടികൂടി. സുഖഭക്ഷണം, പകൽ വിനോദങ്ങൾ, സുഖഭക്ഷണം, പകൽ വിനോദങ്ങൾ, അതായത് അപകടമൊന്നും സംഭവിച്ചിട്ടില്ല, പകൽ വിനോദങ്ങൾ മാത്രമേ നടന്നുള്ളൂ. സുഖഭക്ഷണം, പകൽ വിനോദങ്ങൾ എന്നിട്ടും എന്നിട്ടും ഒരു വാക്കോ ഒരു നോക്കോ, ഒരു വാക്കോ ഒരു നോക്കോ നൽകാതെ ചതിയനെ പോലെ, കള്ളനെ പോലെ കടന്നു കളയുവാൻ, കള്ളക്കടത്തുകാരനെ പോലെ കടന്നു കളയാൻ. കാരണം അവിടുന്ന് കിട്ടേണ്ട സഫേദ് മുസ്ലിയുടെ രഹസ്യവും ഈ വയാഗ്രയുടെ ഒക്കെ മനസ്സിലാക്കിയില്ലേ, ചൊറിയണത്തിൻ്റെ രഹസ്യവും, മാനച്ചൊറിയണത്തിൻ്റെ, കാട്ടി ചൊറിയണത്തിൻ്റെ രഹസ്യവും, ആരോഗ്യപ്പെച്ചയുടെ രഹസ്യവും. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് മൃതസഞ്ജീവനി, സഞ്ജീവനി എന്ന് പറയുന്ന ചെടിയുടെ രഹസ്യമാണ്. അത് കണ്ടാൽ എങ്ങനെ ഇരിക്കും, ശരിക്കുള്ള സഞ്ജീവനി ഏതാണ്, ഡൂപ്പ് സഞ്ജീവനി ഏതാണ്, ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു. ഒരു വാക്കോ ഒരു നോക്കോ നൽകാതെ ചതിയനെ പോലെ, കള്ളരെ പോലെ, കള്ളക്കടത്തുകാരനെ പോലെ, യഥാർത്ഥത്തിൽ കള്ളക്കടത്തുകാരെ പോലെ അല്ലെങ്കിൽ കള്ളക്കടത്തുകാരൻ തന്നെ, ചതിയനുമാണ്, കള്ളനുമാണ്, കുള്ളനുമാണ് കരൻ, കടന്നു കളയാൻ കരൻ. ഇവർ തമ്മിൽ വാഗ്വാദം, വഴക്ക വഴക്ക വഴക്ക, വാഗ്വാദം വാഗ്വാദം, ബൊക്കാണം ബൊക്കാണം, പരസ്പരം ശാപശരങ്ങൾ, പരസ്പരം ശാപശരമരം മാരി, ശാപശരമാരി അങ്ങോട്ടും ഇങ്ങോട്ടും. പൂമ്പരാഗങ്ങൾ പകരാതെ പോകുന്നു, പൂവാദീനത്ത ചതിയൻ, പൂമ്പരാഗങ്ങൾ പകരാതെ പോകുന്നു, പൂമാദീനത്ത കജൻ ചതിയൻ, തേനുണ്ണും തേനുണ്ണും തേൻവാചനങ്ങൾ ചൊല്ലും, കള്ളൻ കുള്ളൻ ചതിയൻ കജൻ, തേനുണ്ണും തേൻവാചനങ്ങൾ ചൊല്ലും കജൻ, തെടിയാതെന്നും വനരഹസ്യം, തെടിയാതെന്നും വനരഹസ്യം. പുമ്പരാഗങ്ങൾ പകരാതെ പോകുന്നു, പുമാദിനത്ത ഗാജൻ ചതിയൻ, തേനുണ്ണും തേൻവാചനങ്ങൾ ചൊല്ലും ഗാജൻ, തെടിയാതെന്നും വനരഹസ്യം, തെടിയാതെന്നും വനരഹസ്യം. മദ്യലഹരിയിൽ മണ്ടനാമെന്താതൻ ശുക്രൻ, മദ്യലഹരിയിൽ മണ്ടനമാമുനി, മദ്യലഹരിയിൽ മണ്ടനമാമുനി, വിദ്യ വിശദമായി നൽകിപ്പോയി. വിദ്യ കരനാവശ്യപ്പെട്ട വിദ്യകളെല്ലാം നൽകി, വിശദമായി നൽകി. മദ്യലഹരിയിൽ മണ്ടനമാമുനി, വിദ്യ വിശദമായി നൽകിപ്പോയി. പൂക്കാലം പോയല്ലോ, പൂക്കാലം പോയല്ലോ, പൂക്കാലം പോയല്ലോ താൽക്കാലികമെങ്കിലും, താൽക്കാലിക പൂക്കാലം പോയല്ലോ, വസന്തം പോയല്ലോ. സീസണം ഫ്ലവേഴ്സ്, ഫ്ലോറൽ സീസൺ, ഫ്ലോറൽ സ്പ്രിംഗ് പോയല്ലോ. പൂക്കാലം പോയല്ലോ ദേവയാനിപ്പെണ്ണ, പൂക്കാലം പോയല്ലോ ദേവയാനിപ്പെണ്ണ, പൂക്കാലം പോയല്ലോ, പൂക്കാലം പോയല്ലോ ദേവയാനിപ്പെണ്ണ, പുഷ്കല പ്രത്യാശ മച്ചിക്കായായി,
നവ്യാരിപ്പെണ്ണിന്റെ പുഷ്കല പുഷ്പിണിയായ പ്രത്യാശ പ്രതീക്ഷ. മച്ചിക്കായ ഇപ്പാൾ മച്ചിക്കായ ഇവളൊരു പച്ചിയാണോന്ന് ഭാവിയിൽ ആളുകൾ പറഞ്ഞേക്ക, അങ്ങനെ പറയാതിരിക്കട്ടെ. പാഴ്പെണ്ണായിട്ട് മാറിയോ പെണ്ണാണോ എന്ന് തന്നെ സംശയമാണ്. പൂക്കാലം പോയല്ലോ ദേവയാരിപ്പെണ്ണ് പുഷ്കല പ്രത്യാശ മച്ചിക്കായായി വാടിപ്പോയി. ഇനി കൊഴിയാതിരുന്നാ കൊള്ളാം. പൂക്കാലം പോയല്ലോ ദേവയാരിപ്പെണ്ണ് പുഷ്കല പ്രത്യാശ മച്ചിക്കായായി പുഷ്കല പ്രത്യാശ മച്ചിക്കായായി. ദേവയാത്രാ തൃഷ്ണ ശുക്രമകൾ പരിദേവനം നിഷ്ഫലം. അങ്ങോട്ടൊരു ചതിച്ചുകൊണ്ടെന്തോ ഫലം. പരിദേവനം കൊണ്ടോ പരിഭവം കൊണ്ടോ പരാതി കൊണ്ടോ യാതൊരു വിശേഷവുമില്ല. ദേവയാത്രാ തൃഷ്ണ, ഇവക്ക് ദേവയാത്ര, ദേവയാനം കുതിച്ചവളാണല്ലോ ദേവയാനി. ദേവലോകത്തു നിന്ന് ഒരു വരണം എന്നൊക്കെ ഉണ്ടായിരുന്നു. ദേവയാത്രാ തൃഷ്ണ ശുക്രമകൾ പരിദേവനം നിഷ്ഫലം നഷ്ടസ്വർഗം പറദീസ നഷ്ടം പാരഡൈസ് ലോസ്റ്റ് എന്ന് പറഞ്ഞ പോലെ നഷ്ടസ്വർഗമാണ് പാരഡൈസ് ലോസ്റ്റ്. പരദേശ നഷ്ടം സ്വർഗുലോക നഷ്ടം സ്വപ്രദേശ നഷ്ടം പാരഡൈസ് ലോസ്റ്റ് നഷ്ടസ്വപ്നം നഷ്ടസ്വപ്നം. പൂമരാഗങ്ങൾ പകരാതെ പോയിതാ പൂമാതിനൊത്ത കജൻ ചതിയൻ പൂമാതിനൊത്ത കജൻ ചതിയൻ. വശമേഹം ശക്തി പ്രാപിച്ച് തോരാത്ത വേമാരി വശമേഹം ശക്തി പ്രാപിച്ച് തോരാത്ത വേമാരി കാറ്റടിച്ചു 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 കൊടും കാറ്റടിച്ചു തപ്തമാനസം നിറയെ കൂരിരുൾ 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 കാറ്റടിച്ചു കൊടും കാറ്റടിച്ചു തപ്തമാനസം ദേവയാനി തൻ്റെ തപ്തമാനസം ദുഃഖമാനസം സങ്കടമാനസം ദുരിതമാനസം ദുരന്തമാനസം നിറയെ അന്ധകാരം അന്ധകാരം. കറുത്ത ചക്രവാള മതിലുകൾ ചൂഴും കൂരിരുട്ടാർന്നതാ ഭൂമി ദേവയാനിയുടെ മനസ്സ്. കാറ്റടിച്ചു കൊടും കാറ്റടിച്ചു ആറ്റുനോറ്റു വിടർത്തിയ പ്രത്യാശ പൂക്കളെ ആറ്റുനോറ്റു വളർത്തിയ വിടർത്തിയ വിരുന്ന ആയി വിടർത്തിയ പ്രത്യാശ പൂക്കളെ ആറ്റുനോറ്റു വിടർത്തിയ പ്രത്യാശ പൂക്കളെ തേറ്റയേറ്റി പേമാരി വീഴ്ത്തിടുന്നു കൊടും തേറ്റയേറ്റി പേമാരി വീഴ്ത്തിടുന്നു പൂക്കളെ അറ്റുനോറ്റു വിടർത്തിയ പ്രതീക്ഷ തൻ പൂക്കളെ കാറ്റടിച്ചു കാറ്റിൻ തേറ്റയേറ്റു കാറ്റടിച്ചു കൊടും കാറ്റടിച്ചു തേറ്റയേറ്റ പേമാരി വീണിടുന്നു ആ പേമാരി പൂക്കളെ വീഴ്ത്തിടുന്നു. കാറ്റും മഴയും പടുക്കലും കൂടുതൽ കൂടുതൽ രൂക്ഷമായി. സമപ്രായക്കായി വൃഷപർവ്വ രാജാവിൻ്റെ മകൾ സുന്ദരിയും ശക്തിയുള്ളതുമായ ശക്തയെ ശർമ്മിഷ്ഠ ആറ്റിൽ കുളിച്ച് രണ്ടുപേരും കൂടെ ആ പലപ്പോഴും ആറ്റിൽ കുളിക്കാൻ പോകുന്നു. ആറ്റിൽ കുളിച്ച് തിരിച്ചു വരുന്ന വഴി രാജാവിൻ്റെ മകളായ ശർമ്മിഷ്ഠയ്ക്ക് കൂടുതൽ ജൈവമദനകാന്തിയുണ്ട്. എത്ര മഴ പെയ്താലും ഉഴുക്കലാണേലും പെടുക്കലാണേലും അത് നേരിടാനുള്ള ജൈവശക്തിയുണ്ട് അസുരരാജാവിൻ്റെ മകളായ ശർമ്മിഷ്ഠയ്ക്ക്. ദേവയാനിക്ക് പകുതി ബലമല്ലേ ഉള്ളൂ, അമ്മയുടെ ബലമല്ലേ ഉള്ളൂ. മധുവനും ശക്തി കുറഞ്ഞവനാണല്ലോ, കായികശക്തി ജൈവശക്തി കുറഞ്ഞ ആളാണ് ശുക്രാചാര്യൻ. മിത പൗരുഷമാണ്, മറ്റേതല്ല. വൃഷപർവാവിൻ്റെ മകളാണ് കൂറ്റൻ കാളക്കൂറ്റൻ കാട്ടുകാളക്കൂറ്റൻ പർവ്വതതുല്യമായ ഉപ്പൂടിയെല്ലാം ഉള്ള ഗീർക്കാളേക്കാൾ ശക്തിയുള്ള മഹാരാജാവ്. ആ മഹാരാജാവിൻ്റെ മകളാണ് ജൈവശക്തി, അതുപോലെ ഊർജമുള്ള മകളാണ് ശർമ്മിഷ്ഠ. ആ ശർമ്മിഷ്ഠയുമായിട്ടാണ് ആറ്റി കുളിക്കാൻ പോകുന്ന വഴിക്ക് തിരിച്ചു വരുമ്പോൾ ഇവർ തമ്മിൽ കൂടെ കൂടെ വഴക്ക് വധുവുണ്ട്, വാഗ്വാദമുണ്ട്, സൗന്ദര്യ പണക്കമുണ്ട്, സമപ്രായക്കാരുണ്ട്, ഷണ്ടയുണ്ട്, കുത്തുവാക്കുണ്ട്, മുള്ളുവാക്കുണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്ത് കജൻ്റെ തിരോധാനത്തോടുകൂടി ഈ കുത്തുവാക്കും കുത്തൊടുക്കലും മുള്ളുവാക്കും ഒക്കെ അന്ന് വളരെ വളരെ ഒന്ന് കൂടി, കുറ്റപ്പെടുത്തലും കൂടി പരസ്പരം. പ്രധാന കാരണം രാജവന രഹസ്യം ഈ കജൻ അവിടുന്ന് അടിച്ചുകൊണ്ട് പോയി.
രാജവന രഹസ്യം അടിച്ചുകൊണ്ട് പോയി. രാജവന രഹസ്യം സഞ്ജീവനി മൃതസഞ്ജീവനിയുടെ സഞ്ജീവനിയുടേത് ആരോഗ്യപ്പറ്റയുടേത് അങ്ങനെ ഒരുപാട് വനരഹസ്യങ്ങൾ അടിച്ചുകൊണ്ട് പോയല്ലോ. ആ അടിച്ചുകൊണ്ട് പോയതിൽ വൃഷവർവാവ് രാജാവിന് കഥനെ കൊല്ലാൻ വരെ നോക്കി. ശുക്രാചാര്യരോടുള്ള ദേവയാനിയോടാണ് ഏറ്റവും കൂടുതൽ അമർഷം. ആ ദേവയാനിയോടുള്ള അമർഷം ശർമ്മിഷ്ഠയിൽ കൂടിയാണ് ഇപ്പോൾ പ്രകടമാകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവർ തമ്മിലുള്ള ചണ്ട വളരെ വളരെ കൂടി. രാജവന രഹസ്യം നഷ്ടപ്പെട്ടതിലുള്ള കുറ്റപ്പെടുത്തൽ കൂടി. കൂട്ടത്തിൽ പേവഴ കാറ്റ് വഴുക്കൽ ഒഴുക്കൽ ദേവയാനി കാൽ വഴുതി. ദേവയാനിയുടെ കാല് വഴുതുന്നു, പാത ഉറയ്ക്കുന്നില്ല. കരൻ്റെ തിരോധാനത്തിലുള്ള വിഷമം. രണ്ടാമത് പൊതുവേ തന്നെ മഴക്കാലത്തോട് ഒരു വിപ്രതിപത്തിയുള്ള ആളാണ്. കൂടാതെ വെള്ളത്തിൻ്റെ കുത്തൊഴുക്കും കാറ്റും കൊടുങ്കാറ്റും വെള്ളത്തിൻ്റെ കുത്തൊഴുക്കും കരൻ്റെ തിരോധാനവും ശർമ്മിഷ്ഠയുടെ കുത്തുവാക്കുകളും കുത്തൊഴുക്കും വാക്കുകളും കൂടെ ചേർന്നപ്പോൾ കാൽ വഴുതി ഒരു പൊട്ടക്കടത്തിൽ വീണു. ആ പൊട്ടക്കടത്തിൽ കടൽനാഗങ്ങളുടെ ദംഷ്ടങ്ങളെ പോലെ, കടൽനാഗങ്ങളുടെ വ്യാളി ഡ്രാഗണ്ട തേറ്റകൾ പോലുള്ള പടികൾ ഒക്കെയുള്ള കഴുകന്റെ ചുണ്ടുകളുള്ള ഒരു പൊട്ടക്കടലാണ്. പക്ഷെ കഴുകന്റെ ചുണ്ടുകളും കടൽ പാമ്പുകളുടെ വിഷപ്പല്ലുകളും ഉള്ളതുകൊണ്ടാണ് കടത്തിന്റെ ഏറ്റവും താഴെ പോകാതെ ആ വക്കിലും ഒക്കെ പിടിച്ച് തൂങ്ങിക്കിടക്കാൻ ദേവയാനിക്ക് കഴിഞ്ഞു. ഈ വിവരം ഇങ്ങനെ എൻ്റെ കൂട്ടുകാരി അല്ലെ ശുക്രാചാര്യ മഹർഷിയുടെ മകള് ഈ പൊട്ടക്കടത്തിൽ, വിഷപ്പാമ്പുകളുള്ള പൊട്ടക്കടത്തിൽ വീണു കുളിച്ച് തിരിച്ചു വരുമ്പോൾ തുണിയെല്ലാം കൂടെ തോളത്തിട്ടുകൊണ്ട് വരുന്ന കൂട്ടത്തിൽ വെള്ളത്തിലെ കുത്തൊഴുക്കിൽ വീണു എന്ന വിവരം രാജാവിനോടോ വീട്ടിലെങ്ങോ അമ്മയോടോ ആരോടും പറഞ്ഞില്ല. ആ അവൾ ചത്തു പോകണമെങ്കിൽ ചത്തു പോകട്ടെ, പക്ഷെ അങ്ങനെ ചത്തു പോകത്തില്ല ദേവയാനി. കാരണം ദേവയാനിയുടെ കയ്യിൽ എത്ര ദിവസം വേണമെങ്കിലും ജലവാനമില്ലാതെ വെറും ഒരു ശ്വാസമായിട്ട് കഴിയാനുള്ള പച്ചമരുന്നുടെ രഹസ്യം മാത്രം അല്ല, പച്ചമരുന്ന് കണ്ടാലറിയാം, കൊള്ളാനറിയാം, കൊണ്ടാലറിയാം, കണ്ടാലറിയാം. അതുകൂടാതെ അതിൻ്റെ ചാറ് കഴിച്ചേച്ചാണ് പലപ്പോഴും ഈ കുളത്തിലും ആറ്റിലും ഒക്കെ കുളിക്കാനും ഒക്കെ പോകുന്നത്. ഏതെങ്കിലും ഒരു അപകടം മണത്തറിഞ്ഞ ഉടനെ ദേവയാനി തനിക്ക് അധികകാലം പുഷ്കരക്കാലമില്ല, പൂക്കാലമില്ല, താൽക്കാലികമാണ്. നല്ലോണം കരുതരം. ആ അപ്പം അങ്ങനെ മരുന്ന് കഴിച്ചതുകൊണ്ടും ഈ വിഷപ്പാമ്പിൻ്റെ കടിയേറ്റാൽ പോലും മരിക്കത്തില്ല. അങ്ങനെ ആ പൊട്ടക്കണറ്റിൽ പാമ്പിൻ്റെ പല്ലേലും വിഷപ്പാമ്പിൻ്റെ പല്ലേലും അതുപോലെ കഴുകനെ പോലെയുള്ള ചില ജീവികളുടെ ചുണ്ടയിലുമൊക്കെ കുരുങ്ങി പൊട്ടക്കണറ്റിൽ കിടന്നു. ചർമ്മിച്ച് ആരോടും പറഞ്ഞില്ല. അവിടെ കിടന്നുകൊണ്ട് അവൾ നിലവിളിച്ചു. വളരെ അടുത്ത രാജ്യത്തിലെ രാജാവിന് പോലും കേൾക്കാവുന്ന ശബ്ദത്തിലായിരുന്നു ദേവയാനിയുടെ നിലവിളി. അടുത്ത രാജ്യം ഈ അസുര രാജാവിൻ്റെ രാജ്യത്ത് രാജ്യം കടന്ന് അടുത്ത രാജ്യത്തിലെ ആ വളരെ അകലെയുള്ളൊരു മലയിലെ അല്ലെ വനത്തിൽ കൂടി നായാടാനായിട്ടാണ് ഈ യയാതിക്ക് ഒരു സുപ്രസിദ്ധമായ ഒരു കോംപ്ലക്സ് ഉണ്ടല്ലോ. ഇന്നത്തെ പുതിയ ഭാഷയെ പറയുന്ന വയാഗ്ര കോംപ്ലക്സ് എന്ന് വയാഗ്ര സങ്കീർണത. അറബിയയിലും പേർഷ്യയിലെയും വയനാട്ടിലെയൊക്കെ ഉള്ള ചില ആളുകൾ, വയനാട്ടിലാണ് ഉള്ളത്, നിലപ്പന കൊണ്ട് ഒരു കോംപ്ലക്സ് ഉണ്ട്. സങ്കീർണമായ ഒരു മരുന്നുണ്ടാക്കും, വാർദ്ധക്യ വിരുദ്ധ മായ ഒന്നാണ് അത്. സഫേദ് മുസ്ലി കോംപ്ലക്സ് എന്നാണ് ഇത് പറഞ്ഞത്. സഫേദ് മുസ്ലി ഇത് വയാഗ്ര നമ്മുടെ നാട്ടിൽ നിന്ന് കടത്തിക്കൊണ്ട് പോയിട്ട് ഒരൊറ്റ ദിവസം തന്നെയാണ് 5000 വൃദ്ധന്മാർ അമേരിക്ക 100 വയസ്സ് കഴിഞ്ഞ ഒരു മനുഷ്യൻ ഇത് കഴിച്ചപ്പോൾ. പക്ഷെ യയാതി മഹാരാജാവ് അതല്ല, ഇത് യയാതി മഹാരാജാവിന് വയാഗ്ര നിർമ്മിക്കാനും അറിയാം, കഴിക്കാനും അറിയാം, ഉപയോഗിക്കാനും 1000 വർഷമൊക്കെ അദ്ദേഹം ഉപയോഗിച്ചെന്നാണ് കഥ. 1000 വർഷമൊക്കെ ഉപയോഗിച്ചതാണ്. അപ്പൊ അത് ഈ വയാഗ്ര സങ്കീർണതയ്ക്ക് വയാഗ്ര കോംപ്ലക്സിന് പേര് കേട്ട യയാതി കോംപ്ലക്സ് തന്നെ സാക്ഷാൽ യയാതി മഹാരാജാവ് കുപ്രസിദ്ധൻ. വയാഗ്ര കോംപ്ലക്സിന് കുപ്രസിദ്ധൻ യയാതി മഹാരാജൻ. കോംപ്ലക്സ് ആയ ഒരു മെഡിക്കൽ ടേം, കോംപ്ലക്സ് എന്ന് പറയുന്ന മെഡിക്കൽ ടേം, മനഃശാസ്ത്ര മെഡിക്കൽ ടേം, ലോകത്ത് ആദ്യമായിട്ട് കൊണ്ടുവന്ന മനഃശാസ്ത്ര സാങ്കേതിക വാക്കിന്റെ വയാഗ്ര കോംപ്ലക്സിന്റെ, അല്ലെങ്കിൽ വേറെ ഒരു ഭാഷ പറയാം, യയാതി കോംപ്ലക്സിന്റെ പ്രവക്താവ്, പ്രോദ്ഘാടകൻ യയാതി മഹാരാജാവ്. അടുത്ത രാജധാനിയിലെ അധീനതയുള്ള വനത്തിൽ കൂടെ നായാട്ടിന് പോയപ്പോൾ അദ്ദേഹം, പക്ഷെ അദ്ദേഹം നായാടുന്ന മൃഗങ്ങളെ മാത്രമല്ല, അങ്ങനെ പല കാര്യങ്ങളും ദുഷ്യന്തന്റെ കൂട്ട്, ചുന്തള വേട്ടയാടി പിടിച്ച ദുഷ്യന്തൻ നായാട്ടിന് പോയപ്പോഴാണ്. അതുപോലെ അങ്ങനെ ദശരഥി മഹാരാജാക്കന്മാരിൽ പലർക്കും ഉണ്ടത്, പിന്നീട് അതിൻ്റെ കുഴപ്പമൊക്കെ വെളിവരുന്നു. അങ്ങനെ യയാതി പോയ സമയത്ത് നായാട്ടിൽ ആ വഴി പോയപ്പോഴ കൂട്ടത്തിലാണ് പിന്നെ ഈ കാര്യത്തിൽ കുപ്രസിദ്ധനുമാണല്ലോ.
ദേവയാനിയുടെ നിലവിളി, ഒരു യുവതിയുടെ നിലവിളി, പൊട്ടക്കടത്തിന്റെ നിലവിളി. യുവതിയെ, ദേവയാനി കുഞ്ഞിനെ കൈപിടിച്ച് മുകളിലോട്ട് ഉയർത്തി. കൈപിടിച്ച് ഉയർത്തിയപ്പോൾ ആരെങ്കിലും തന്റെ കയ്യെ പിടിക്കാൻ പാണിക്കര ഇടത്തിൽ പണ്ട് കലനെ നോക്കിയത്, കലനെ കിട്ടിയില്ല. കലൻ വഴുതി വഴുതി, ലൈക്ക് എ സ്ലിപ്പറി ഫിഷ്, വഴുതി വഴുതി അങ്ങ് മാറിയ ഒരു മത്സ്യം പോലെ കലനെ ഓടിപ്പോയി. കലൻ മാറിപ്പോയി, ശപിച്ചാ സാരമില്ല. പക്ഷേ ഏയാദിയെ പിടിച്ച ഒറ്റ പിടി, എന്റെ വാണിഗ്രഹണം നടത്തിയ താനാണ്, അതുകൊണ്ട് താൻ എന്നെ വിവാഹം കഴിക്കണം. ഏയാദിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ ഏയാദിക്ക് ദേവയാനിയെ പട്ടമഹിഷിയാക്കേണ്ടി വന്നു. അവിടെ പട്ടമഹിഷി പദവി തന്നെ വാങ്ങിച്ചു. അല്ലാതെ അദ്ദേഹത്തിന് സവത്തിമാർ ധാരാളം ഉണ്ട്. 100 വയസ്സ് വരെ സവത്തിമാരുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അത് കഴിഞ്ഞപ്പോൾ ദേവയാനി രാജാവിൻ്റെ പത്നിയായി പട്ടമഹിഷിയായിട്ട് അവിടെ വരണയം കഴിഞ്ഞ് പാണിഗ്രഹണത്തിന്റെ മറവിൽ പരിണയം കഴിഞ്ഞ് ഏയാദി രാജ്യത്ത് ചെന്നപ്പോൾ വേറെ ഏതോ ഒരു പോസ്റ്റ് വേലക്കാരി എന്നൊക്കെയാണ് പറയുന്നത്. ഏതായാലും ശർമ്മിഷ്ഠയോടെ കടന്നുകൂടി. അപ്പൊ ആറ്റിൽ വെച്ച് ശർമ്മിഷ്ഠയും ദേവയാനി തമ്മിൽ വഴക്ക്, പൊട്ടക്കണാറ്റിന്റെ സമീപം വെച്ച് വഴുക്കൽ ഒഴുക്കലുള്ളിടത്ത് കുത്തൊഴുക്കുള്ളിടത്ത് കുത്തുവാക്കാൽ വഴക്ക്, രാജധാനി വന്നു. അവിടെയും വഴക്ക്, ശർമ്മിഷ്ഠയുണ്ട്, ഏയാദിയുണ്ട്, ദേവയാനിയുണ്ട്. ഇവിടെ ശർമ്മിഷ്ഠ വേലക്കാരിയാണ്. ദേവയാനിയുടെ വിലക്കുകൾ, ദേവയാനിയുടെ വിലക്കുകൾ. പക്ഷേ ജൈവോർജം കൂടിയ, ജീവനയം തരിയ കണ്ണി ശക്തി കൂടിയ ശർമ്മിഷ്ഠ വിലക്കുകൾക്കൊക്കെ അതീതയാണ്. ശർമ്മിഷ്ഠയാണു ഞാൻ ഈ രാജധാനി തന്നുംറപ്പൂങ്കാവിൽ നിൽക്കും ഈ വേളയും. ശർമ്മിഷ്ഠയാണു ഞാൻ ഈ രാജധാനി തൻ, ഏയാദി രാജധാനി തൻ, ഉമ്മറപ്പൂങ്കാവിൽ നിൽക്കും ഈ വേളയിൽ. സുന്ദരിയാണു ഞാൻ, എനിക്ക് നല്ലോണം അറിയാം. ജൈവോർജ സൗന്ദര്യം അല്ലാതെ കടഞ്ഞെടുത്ത മെയ്യാണ്, അതൊക്കെ എനിക്കറിയാം. വൃഷപർവാറ കൂറ്റൻകാളയുടെ മകളാണ്. കൂറ്റൻകാള വനരാജാവിന്റെ കാട്ടുരാജാവിന്റെ കാട്ടുകാള കൂറ്റന്റെ മകളാണ് ശർമ്മിഷ്ഠ. ജൈവോർജം വളരെക്കുള്ളാണ്. സുന്ദരിയാണു ഞാൻ, ശിന്നരിയല്ല, സുന്ദരിയാണു, ശക്തിയായിട്ടാ പറയുന്നത്. സുന്ദരിയാണു ഞാൻ, തീവ്ര വികാരങ്ങൾ എന്നിൽ കൊളുത്തുന്നു ദാഹകജ്വാലകൾ. ശർമ്മിഷ്ഠയാണു ഞാൻ, ശർമ്മിഷ്ഠയാണു ഞാൻ, ഈ രാജധാരി തന്നുമറ പൂങ്കാവിൽ നിൽക്കും ഈ വേളയിൽ. സുന്ദരിയാണു ഞാൻ, സുന്ദരിയാണു ഞാൻ, തീവ്ര വികാരങ്ങളിൽ കൊളുത്തുന്നു ദാഹകജ്വാലകൾ. ഈ ദാഹകജ്വാലകൾ ശമിപ്പിക്കുന്നതിന് ഏയാദിയുടെ കൊടുമഴ പെയ്ത്ത് ആവശ്യമാണ്. കൊടുമഴയിൽ, പേമാരിയിൽ, കൊടുങ്കാറ്റിൽ, വഴുക്കലിൽ, ഒഴുക്കലിൽ ശക്തിഹീനയായ ദേവയാനി പൊട്ടക്കണത്തിൽ വീഴും. അഗസ്ത്യമുനിയുടെ ഭാര്യയായ അഹല്യ വലിയ മഴ വന്നപ്പം, ഇന്ദ്രന്റെ മഴ വീഴപ്പോൾ പാറ പോലെ മുറഞ്ഞുപോയി. പിന്നെ ശ്രീരാമന്റെ ചൂട് വേണ്ടി വന്നു. പക്ഷേ ഇവിടെ ശർമ്മിഷ്ഠ, ജൈവോർജം കൂടി ശർമ്മിഷ്ഠയ്ക്ക് മഴയാണ് വേണ്ടത്, വേനലല്ല. ദേവയാനി കുത്തൊഴുക്കിലും കുത്തുവാക്കിലും വഴുക്കലിലും ഒഴുക്കലിലും പൊട്ടക്കണത്തിൽ വീണുപോകും. പക്ഷെ ശക്തി കൂടിയ ശർമ്മിഷ്ഠയതല്ല. ശർമ്മിഷ്ഠയാണു ഞാൻ ഈ രാജധാനി തന്നുംറപ്പും കാവിൽ നിൽക്കും ഈ വേളയിൽ. സുന്ദരിയാണു ഞാൻ, തീവ്ര വികാരങ്ങളിൽ നിൽക്കൊളുത്തുന്നു ദാഹകജ്വാലകൾ. അങ്ങനെ ശർമ്മിഷ്ഠ ഏയാദിയിൽ നിന്ന് ദൈവത്തുടക്കണ്ണി പുരുവിലൂടെ, അങ്ങനെ ശക്തി കൂടിയ പുരു, ആ പുരുവാണ് നമ്മുടെ പുരു വംശം സ്ഥാപിച്ചത്. പാണ്ഡവന്മാരെ ഭീമനും ഒക്കെ ഉൾപ്പെടുന്ന, പഞ്ചപാണ്ഡവന്മാർ ഉൾപ്പെടുന്ന രാജവംശം സ്ഥാപിച്ച ആളാണ് പുരുവാണ്. ആ പുരു എല്ലാവരെയും പ്രീതിപ്പെടുത്തുന്ന പുരു, ശക്തനായ പുരു. ആ സംയോഗത്തിൽ നിന്നുണ്ടാകുന്നവനാണ് പുരുഷശക്തിയുള്ള പുരുഷവീര്യമുള്ള പുരു. ആ പുരുവിന്റെ പൂർണിമയാണ് ഈ കഥയിലുള്ളത്. ദേവയാനിയുടെ ഉത്കണ്ഠാരോഗമോ അപകർഷതാബോധമോ ശർമ്മിഷ്ഠയുടെ ജൈവോർജവും എന്നാൽ ആദ്യ നാളുകളിലെ അഹംബോധമോ ഏയാദിയുടെ അവിഹിത അകാരിക വയാഗ്രാ സങ്കീർണതയോ വയാഗ്രാ കോംപ്ലക്സോ ഇല്ലാതെ പേരമ്മ ദേവയാനിയെയും പെറ്റമ്മ ശർമ്മിഷ്ഠയെയും സമന്വയത്തിന്റെ സംയോജനത്തിന്റെ സമഭാവനയിലേക്ക് പുരു രാജകുമാരൻ കൊണ്ടുവന്നു. ദേവലോകത്വരെയുള്ള ദേവയാനികളും ഭൗമജൈവോർജ കണ്ണികൾ തുടരുന്ന ശർമ്മിഷ്ഠയും ലോകത്തിനാവശ്യമാണെന്ന് പുരു ഇരു അമ്മമാരെയും ബോധ്യപ്പെടുത്തി. തൻ്റെ പിതാവിനെ വരെ ബോധ്യപ്പെടുത്തി, സഹോദരങ്ങളെ ബോധ്യപ്പെടുത്തി. സംയമനത്തിൻ നായകൻ, സംയമനത്തിൻ നായകൻ, പുരുവംശത്തിൻ സ്ഥാപകൻ. സംയമനത്തിൻ നായകൻ, പുരുവംശത്തിൻ
ത്തിൻ സ്ഥാപകൻ അമ്മമാരെ യയാദി അച്ഛനെ അമ്മമാരെ യയാദി അച്ഛനെ തുർവി തുടങ്ങിയ സോദരരെ സംയമത്തിൻ സംയമനത്തിൻ നായകൻ പൂരുവംശസ്ഥാപകൻ അമ്മമാരെ യയാദി അച്ഛനെ തുർവി തുടങ്ങിയ സോദരരെ ഒരുമിച്ചൊരു മഹാവീരൻ പുരു എന്ന രാജകുമാരൻ പുരുവംശസ്ഥാപകൻ ദേവയാത്രകൾ ഭൂസംരക്ഷകൾ ജൈവ ശൃംഖല തുടർക്കണ്ണി ദേവയാത്രകൾ ഭൂസംരക്ഷകൾ ജൈവ ശൃംഖല തുടർക്കണ്ണി മാമുനിമാരെയും സേവിക്കും മംഗളമാക്കി മാറ്റിയെടുത്തു സംയമനത്തിൻ നായകൻ സമന്വയത്തിൻ നായകൻ പൂരുവംശസ്ഥാപകൻ പുരു 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 ഈ എല്ലാത്തിനെ മംഗളമാക്കി എടുത്ത ഈ മംഗളകഥ മംഗളകഥകൾ പാടുന്നോർക്കും മംഗളകഥകൾ പാടുന്നോർക്കും ശങ്കയകറ്റാൻ കേൾക്കുന്നോർക്കും മംഗളകഥകൾ പാടുന്നോർക്കും ശങ്കയകറ്റാൻ കേൾക്കുന്നോർക്കും ചിത്രവൃത്തികൾ കാണുന്നോർക്കും ചിത്രവൃത്തികൾ മെനയുന്നോർക്കും മംഗളം ശുഭമംഗളം മംഗളം ശുഭമംഗളം.